പ്രിയ കുട്ടികളെ സ്മിത ടീച്ചറാണ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് ആണ് എടുക്കുന്നത് നല്ല ശ്രദ്ധിച്ച് ഇംഗ്ലീഷിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നി വേണം നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നേക്കാം കുട്ടികളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരിക്കുന്ന വിവിധ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അതിലേത് രീതിയിലാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും ഈസിയായി പഠിച്ച് മാർക്ക് മേടിക്കാനുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞു തരുന്നുള്ളൂ അല്ലാതെ മുഴുവനോടെ പഠിപ്പിച്ചു തീർക്കല്ല നമ്മുടെ ലക്ഷ്യം എസ് എസ് എൽ സിക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് എ പ്ലസ് ആണ് നമ്മുടെ ലക്ഷ്യം ടീച്ചറിൻ്റെ കൂടെ പഠിച്ചാൽ അത് മേടിച്ച് തന്നിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു ഉറപ്പാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണുന്നത് അതിൽ കുറേ ഇളവുകൾ നൽകിയിരുന്നു കൊറോണ കാലത്തെ കുട്ടികളാണ് എന്നും പറഞ്ഞ് അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാൾ നല്ലത് രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഒരുപാട് ഇളവുകൾ നമുക്ക് ഈ വർഷം നൽകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന പ്രധാനമായിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി ഇരുപതിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ടീച്ചർ വിശദീകരിക്കുന്നത് എൺപത് മാർക്കിലുള്ള രണ്ടര മണിക്കൂർ പരീക്ഷയാണ് ഇംഗ്ലീഷ് എൺപത് മാർക്ക് കിട്ടുന്ന രണ്ടര മണിക്കൂർ പരീക്ഷയാണ് ഇംഗ്ലീഷ് അപ്പോൾ നമുക്ക് രണ്ടര മണിക്കൂർ എഴുതാൻ പാകത്തിന് നമ്മൾ എഴുതിയൊക്കെ നോക്കി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഒക്കെ സംഘടിപ്പിച്ച് ആ എഴുതി നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് പുസ്തകത്തിലെ തന്നെ പഠിക്കാനുള്ള ഒരു പാഠത്തിലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ആറ് ചോദ്യങ്ങൾ എഴുതാനായിട്ടാണ് നമ്മളോട് ചോദിക്കുക നമ്മുടെ പുസ്തകത്തിലെ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തരികയാണ് ആദ്യത്തേത് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റിനും നല്ല സാദൃശ്യമുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റിനുമായിട്ട് ഇനി നമുക്ക് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയം ഇംഗ്ലീഷ് കവിത തന്നിട്ട് അതും പഠിക്കാനുള്ളതായിരിക്കും അത് തന്നിട്ട് അതിൻ്റെ പാരഗ്രാഫ് തരും അതിൻ്റെ ലൈൻസ് തരും എന്നിട്ട് അതിൽ നിന്നും ഒരു നാല് ചോദ്യങ്ങൾ ഈ രണ്ട് ചോദ്യം എഴുതാനായിട്ട് ഒരു ചെറിയ ടിപ്പുണ്ട് നമുക്ക് ചോ തരുന്ന പാരഗ്രാഫ് പലവട്ടം വായിച്ചിട്ട് അല്ലെ കവിത പലവട്ടം വായിക്കുക എന്നിട്ട് ചോദ്യവും വളരെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ചോദ്യത്തിലെയും ഉത്തര ചോദ്യത്തിലെ ചില വാക്കുകൾ ഉൾപ്പെടുന്ന സെൻറ്റൻസൊക്കെ നോക്കിക്കൊണ്ടും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് തുടക്കത്തിലേ തന്നെ ഒരു ടിപ്പ് പറയുകയാണ് ചോദ്യത്തിലെ ചില വാക്കുകൾ ഉൾപ്പെടുന്ന ലൈനുകൾ പദ്യത്തിലാണെങ്കിലും കാണും പോയത്തിലാണെങ്കിലും കാണും അതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ആ ഉത്തരം എഴുതാം എങ്കിലും ഇനി വരുന്ന ക്ലാസ്സുകളിൽ ടീച്ചർ ശരിക്കും എങ്ങനെയാണ് അവ പഠിക്കേണ്ടതെന്ന് പഠിപ്പിച്ചോളാം കേട്ടോ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് മനസ്സിലാക്കി എടുക്കുന്നത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അടുത്ത ചോദ്യം ഉറപ്പായും ചോദിക്കുന്ന അഞ്ചു മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അപ്രീസിയേഷൻ ഓഫ് എ പോയം ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് മലയാളത്തിലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുള്ളതല്ലേ അതുപോലെ ഇംഗ്ലീഷിൽ അപ്രീസിയേഷൻ ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ ഉറപ്പിച്ചുറപ്പിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ പറയാതെയാണ് ചോദ്യം നിങ്ങളുടെ മനസ്സിൽ പതിയാൻ എന്ന രീതിയിലാണ് ടീച്ചർ പറഞ്ഞു പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ആ പോയൊക്കെ തന്നിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പാഠപുസ്തക എപ്പോഴും നമുക്ക് പാഠപുസ്തകത്തിലെ പോയവാണ് ചോദിക്കുന്നത് നമ്മുടെ അധ്യാപകർ നമുക്കതിൻ്റെ അപ്രീസിയേഷൻ ഇംഗ്ലീഷിലൊന്നും എഴുതി നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയത്തില്ലാത്തവർക്ക് പഠിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ തന്നിട്ടുണ്ട് അത് പഠിച്ച് അത് പല പ്രാവശ്യം എഴുതി പഠിച്ചിട്ട് പോയാൽ ഈ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അവിടെയും നമുക്കൊരു കഥ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാസേജ് ആണ് തരുന്നത് ഒരു പാരഗ്രാഫ് തരുന്നു പാരഗ്രാഫ് തന്നിട്ട് ഇപ്പോൾ നമുക്കത് പുസ്തകത്തിൽ നിന്നായിരിക്കില്ല പലപ്പോഴും ആ പാരഗ്രാഫ് എന്ന് മാത്രം എന്നാലും ആ പാരഗ്രാഫിൽ നിന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എഴുതാൻ ചിലർക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ കാരണം ഈ ചോദ്യത്തിലെ ചില വാക്കുകളൊക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഈ പാരഗ്രാഫിൽ നിന്നും കണ്ടുപിടിക്കാം അപ്പോൾ അപ്പം ഓരോന്നൊന്നും അനുസരിച്ച് കണ്ടുപോക്കണം വീണ്ടും പാരഗ്രാഫും ചോദ്യങ്ങളും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനിയും നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യം തന്നെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു പാഠത്തിൻ്റെ കഥ ഒന്ന് കുറിപ്പായിട്ട് എഴുതുക അല്ലെങ്കിൽ അവതരിപ്പിക്കുക എന്നാണ് അപ്പം എന്ന് പറഞ്ഞാൽ ആ കഥ ഒന്ന് ചുരുക്കി അവതരിപ്പിക്കുക മറ്റ് നമുക്ക് ചോയ്സ് ഉണ്ട് അവിടെ റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞതും ആ കഥയൊന്ന് ചുരുക്കി അവതരിപ്പിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നരേറ്റീവ് എന്ന പേരിൽ സമ്മറി എന്നൊക്കെ പേരിൽ ടീച്ചേഴ്സ് നോട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് പാടങ്ങളുടെ നരേറ്റീവ് പഠിച്ചു വെച്ചാൽ ആ നരേറ്റീവ് ആയിട്ട് എഴുതാം നരേറ്റീവായിട്ട് എഴുതാം പാടത്തിൻ്റെ സമ്മറി പഠിച്ചു വച്ചാൽ നമ്മൾ വാശിക്ക് ഞാൻ എങ്ങനെയാലും പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ട് എഴുതിയൊക്കെ പഠിക്കണം കുറേ തവണയാകുമ്പോൾ പഠിച്ചോളും ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം നാല് ചോദ്യങ്ങൾ തന്നിട്ട് മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം അതൊന്ന് നോക്കി എന്തൊക്കെയാണെന്ന് നോക്കാം അതിലെ വാക്കുകൾ കാണുമ്പം തന്നെ മനസ്സിലാവും കോൺവെർസേഷനും നോട്ടീസും ഡയറിയുമുണ്ട് ചിലർക്ക് ഡയറി എഴുതാനാണ് എളുപ്പത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് അവനോൻ ഏതാണ് എളുപ്പം എന്നുള്ള പാറ്റേൺ നോക്കിയിട്ട് ഒന്നുകിൽ കോൺവെർസേഷൻ നോട്ടീസ് ഡയറി ഇതും ഉറപ്പായും നമുക്ക് ചോദിക്കും അതിലെ രണ്ടെണ്ണം നമ്മൾ ഒന്ന് രണ്ട് യൂണിറ്റുകളിൽ നിന്നും ഇതും പാഠപുസ്തകത്തിലെ ചോദ്യമാണ് ഒന്നൂടെ പറയാം കോൺവെർസേഷൻ നോട്ടീസ് ഡയറി എന്നീ പേരിൽ ഒരു മൂന്ന് പാഠങ്ങളിലെ പഠിച്ച ഉറപ്പ് അത് ഇന്നുമുതൽ തുടങ്ങുക എഴുതിയും വായിച്ചും പഠിക്കുക എന്നിട്ട് അത് നന്നായിട്ട് എഴുതി വെക്കുക ഇനിയും ഇപ്പോൾ പറഞ്ഞ പാറ്റേണിലുള്ള ഒരു സെറ്റ് എട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ടീച്ചർ പറയാം നമ്മൾ മൊത്തം വായിച്ച് മനസ്സിലാക്കാമെന്നില്ല ഒരു ലെറ്റർ എഴുതാനായിരിക്കും അത് നിങ്ങളുടെ പാഠവുമായി ബന്ധപ്പെട്ടതാണ് ലെറ്റർ എഴുതാനായിട്ടായിരിക്കും അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും ഇന്ന പാടത്തിലെ ലെറ്റേഴ്സാണ് വരാൻ സാധ്യത അത് നമ്മളങ്ങ് പഠിച്ചു വെച്ചാൽ മതി പിന്നെ ഒരു പ്രൊഫൈല് ഇതാണ് ആരും കളയാതെ നന്നായിട്ട് പഠിച്ച് എഴുതുന്ന ഒരെണ്ണമാണ് പ്രൊഫൈല് പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഏത് നമ്മൾ തന്നെ പഠിക്കുന്ന കഥയിലെ നല്ല ഒരു രസം തോന്നിയ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് എഴുതാനായിട്ട് വരുന്നു പിന്നെ പാരഗ്രാഫ് സ്പീച്ച് അത് ഇതെല്ലാം നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും സമ്മറി പഠിക്കാറുണ്ടല്ലോ നരേറ്റീവിന് വേണ്ടി നരേറ്റീവ് റൈറ്റപ്പിന് വേണ്ടി അതിൽ നിന്നൊക്കെ നമുക്ക് ഈ പാരഗ്രാഫ് ഈ സ്പീച്ച് ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ടീച്ചർ വരുന്ന വഴിക്ക് പറയാം മിക്കവാറും അതൊക്കെ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ പറയുന്നത് നല്ലത് ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു തരികയാണ് ടീച്ചറിൻ്റെ കൂടെ ആ ലൈവ് ക്ലാസ്സിൽ ചേരണമെന്നുള്ളവർ ഓർത്ത് വെക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വിളിക്കുക അപ്പോൾ ഒന്നൂടെ പറയാം പ്രൊഫൈല് ലെറ്റർ ക്യാരക്ടർ സ്കെച്ച് ഈ പാരഗ്രാഫ് സ്പീച്ച് ഇങ്ങനെ അഞ്ചെണ്ണം തന്നിട്ട് അതിൽ മൂന്നെണ്ണം എഴുതുക അപ്പോൾ പല കുട്ടികളും ലെറ്ററിൻ്റെ ഫോർമാറ്റ് പ്രൊഫൈലിൻ്റെ ഫോർമാറ്റ് ക്യാരക്ടർ സ്കെച്ച് ആ സ്വഭാവം ആ കഥാപാത്ര സ്വഭാവം ഇതെല്ലാം കാണാതെ അങ്ങ് പഠിച്ചു വെച്ചിട്ട് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും കുറേ കഷ്ടപ്പെടാതെ പറ്റില്ലായെന്നേ എങ്ങനെയാന്ന് പറഞ്ഞു കിട്ടിയാൽ പഠിക്കാമല്ലോ അത് ടീച്ചറും പറഞ്ഞു തരാം ഇനി എല്ലാ കുട്ടികൾക്കും മാർക്ക് മേടിച്ചു കൊടുക്കണം അവർക്ക് ഒരു ജയിക്കാനുള്ള മാർക്കെങ്കിലും അവർക്ക് സമാധാനമായിട്ട് കിട്ടണം എന്ന രീതിയിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും അതാണ് ഇരുപത്തിയാറ് മുതൽ മുപ്പത് ചിലപ്പോൾ നമ്പരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറും കേട്ടോ എന്നാലും ഇതുകൊണ്ടോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കുന്നു എന്നിട്ട് ഇവിടെ ഓരോന്ന് പറ ഓരോ ഒരു ലൈൻ തന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട ലൈൻ ഏത് അപ്പോൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് കണ്ടോ അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ ഓരോന്നും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത് എന്ത് അപ്പോൾ നമുക്കിവിടെ എഡ്യൂക്കേഷൻ എന്ന് എഴുതിയേക്കുന്ന കണ്ടോ ഇവിടെയുണ്ട് എഡ്യൂക്കേഷൻ എന്ന് എഴുതി ഓരണം അങ്ങനെ ഏത് കുട്ടിക്ക് വേണേലും ഇതുണ്ട് ഒരുമാതിരി ചേർച്ചയുള്ളവ ചേർത്ത് എഴുതുന്ന ഒരു പാറ്റേണാണ് ആ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മാച്ച് ചെയ്യാനൊക്കെയായിട്ട് അഞ്ചു മാർക്കിന് ഏത് കുട്ടിക്കും എഴുതാവുന്ന ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ കൂൾ ഓഫ് ടൈമിൽ ആ സൂപ്പർ ക്വസ്റ്റ്യൻ എന്ന് നോക്കി കൃത്യം കണ്ടുവെക്കണം കേട്ടോ എന്നിട്ട് അതിന് എഴുതാൻ ഒരു മാർഗേ ഉള്ളൂ ആ ചോദ്യം നമ്മൾ മനസ്സിരുത്തി കുറേ തവണ വായിക്കുക അപ്പം നമുക്കത് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും കുട്ടികളെ ഇനിയാണ് ഗ്രാമർ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഒന്നാമത്തെ ഗ്രാമർ ക്വസ്റ്റിൻ എഡിറ്റ് ഇവിടെ ഒരു പാരഗ്രാഫ് തരും അതിൽ അവർ കുറച്ച് തെറ്റുണ്ടാക്കി തെറ്റൊക്കെ ഇട്ടേക്കും അത് നമ്മളൊന്ന് തിരുത്തി എഴുതണം അതിനാണ് എഡിറ്റ് ചെയ്യുക ഒന്നാമത്തെ ഗ്രാമർ ക്വസ്റ്റിൻ എഡിറ്റ് ചെയ്യുക പാരഗ്രാഫ് എഡിറ്റ് ചെയ്യുക അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എഡിറ്റിംഗ് ഒക്കെ ടീച്ചർ വേറെ വീഡിയോയിൽ വിശദമായിട്ട് പഠിപ്പിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് അതുകൊണ്ട് പോകാം അടുത്തത് ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് പേർ സംസാരിക്കുന്ന ഡയലോഗ് തരികയാണ് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരിക്കാൻ സമയമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല പക്ഷേ വളരെ സിമ്പിളാണ് കേട്ടോ അതും ടീച്ചർ പഠിപ്പിച്ചേക്കാം നിങ്ങൾ ടീച്ചറുടെ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോസ് ഇതിനെ തുടർന്ന് വരും നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് കാണുക എന്നിട്ട് എനിക്കൊന്ന് സന്തോഷിക്കണം നിങ്ങൾ നന്നായി പഠിക്കാൻ പറ്റി ടീച്ചറെ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കണം അപ്പോൾ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ അങ്ങനെ പഠിക്കാം അപ്പോൾ ഒന്നാമത്തെ ഗ്രാമർ ക്വസ്റ്റ്യൻ തെറ്റുകളൊക്കെ തന്നിട്ട് എഡിറ്റ് ചെയ്യാൻ രണ്ടാമത്തേത് റിപ്പോർട്ട് ചെയ്യാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റിനിൽ നമുക്ക് പ്രിപ്പോസിഷൻസ് ആൻഡ് ഫോർ ഓഫ് ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നിരിക്കും അത് നമ്മൾ കൃത്യമായ സ്ഥലത്ത് എ ബി സി എന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ടത് എവിടെയാണ് എന്നുള്ളത് എയിലെന്തായിരുന്നു വേണ്ടത് അത് ഏതാണോ അത് കൃത്യമായിട്ട് കൊടുക്കണം അതെങ്ങനെ കൊടുക്കുമെന്നുള്ളതും അതിനകത്തൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞു നിയമങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ കുറെ എണ്ണം നിങ്ങളെ ചെയ്ത് പഠിപ്പിച്ചാൽ നിങ്ങളതും നന്നായി പഠിച്ചോളും അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്തതും ഒരു തന്നിട്ട് അത് പൂരിപ്പിക്കാനാണ് അടുത്ത ഗ്രാമർ ക്വസ്റ്റ്യൻ ഫ്രേസൽ വെർബ് ഓരോന്നിങ്ങനെ മനസ്സിൽ പതിഞ്ഞ് കിടക്കണം ചോദ്യമെങ്കിലും എഡിറ്റിങ് റിപ്പോർട്ട് വീണ്ടും എഡിറ്റിങ് പോലെ തന്നെ വാക്കുകൾ ചേർക്കാനുള്ളത് ഇനി വന്നത് ഫ്രേസൽ വെർബുകൾ ചേർക്കാനുള്ളത് ഫ്രേസൽ വെർബ് ചേർക്കാനായിട്ട് നമുക്ക് ഫ്രെയ്സൽ വെർബെന്ന് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള ഒന്ന് രണ്ടോ വാക്കുകൾ കൂട്ടിച്ചേർന്ന് പ്രത്യേക അർത്ഥമുള്ള വാക്കുകളാണ് ഫ്രൈസൽ വെർബ് അത് ഒരു ഇരുപത്തഞ്ചെണ്ണത്തോളം എന്നും മാറി മാറി ചോദിക്കാറുണ്ട് അത് പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ കുറേ എക്സാമ്പിൾ ചെയ്ത് പഠിക്കണം അതെങ്ങനെയാണ് പഠിക്കുന്നതെന്നും ടീച്ചറിൻ്റെ ഫ്രൈസൽ വെർബ് സ്മിത ടീച്ചർ നിന്ന് കൊടുത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം എന്നിട്ട് ടീച്ചർ പഠിപ്പിക്കാം പ്രിയ കുട്ടികളെ ഇനി നമുക്ക് വരുന്ന ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം കാണും കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞോണ്ടായിരിക്കും അവിടെ കുറേ ഭാഗങ്ങൾ രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങൾ വിട്ടുപോയ ചില ഭാഗങ്ങൾ നമ്മൾ എ എന്നിട്ട് അവിടെ എഴുതണം ബി എന്നിട്ടൊക്കെ എഴുതേണ്ടി വരും അപ്പോൾ ഇത് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രാമർ ഭാഗത്തിലെ വിവിധ ഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഭാഗം ഗ്രാമറിലെ പഠിച്ചാലേ ഇതിലെ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്തത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചാലേ നമുക്ക് വേ വരുന്ന ഒരു ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ യേസോറിനോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴാണ് മറ്റൊരെണ്ണം ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈഫ് ക്ലോസ് നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ട് അങ്ങനെയുള്ള ഒരു ഗ്രാമർ പാർട്ട് പഠിച്ചാലേ നമുക്ക് നമുക്കതിനകത്തെ മറ്റൊരു ഭാഗം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പൂർണ്ണമായും ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ ടാഗുകൾ എങ്ങനെ കൃത്യമായി പ്രിപ്പയർ ചെയ്യാം ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കാം ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്ന് തൊട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ചോദ്യം കാണുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് ഇവിടെ എസ് എസോർണോ ക്വസ്റ്റിനാണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ നമുക്ക് അല്പം അറിവ് വേണം അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ കുറച്ച് ചോദ്യോത്തരങ്ങൾ ചെയ്യിച്ചുകൊണ്ട് ചുമ്മാ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതും പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് വീഡിയോ ക്ലാസ്സുകളും തരും ആവശ്യമുള്ളവർക്ക് എന്നാൽ ഇത് പോരാ സ്മിത ടീച്ചറിൻ്റെ കൂടെ പഠിച്ചാൽ നന്നായിട്ട് പഠിക്കാമെന്ന് തോന്നുന്നവർക്ക് വേണ്ടി ലൈവ് ക്ലാസ് നൽകുന്നതായിരിക്കും ലൈവ് ക്ലാസ്സിന് വേണ്ടി ഇവിടെ വാട്സപ്പിൽ ചേരാനുള്ള ഫോൺ നമ്പർ ഗ്രൂപ്പ് എന്നിവയെല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ അതിൽ ചേരുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക ഒരു ക്വസ്റ്റിനും കൂടി നമുക്കുണ്ട് നമുക്ക് നൗൺ ഫ്രെയ്സ് എന്ന് പറയുന്ന കണ്ടുപിടിക്കാനായിട്ട് ഒരു ചോദ്യം തന്നിരിക്കുന്നു അല്ലെ ഒരു സെന്റൻസ് തന്നിരിക്കുന്നു ആ സെൻറ്റൻസിലെ നൗൺ ഫ്രൈസ് ചെയ്ത് നൗൺ ഫ്രൈസ് ഏത് എന്നാണ് അത് കണ്ടുപിടിക്കുന്നതിനും വളരെ ലളിതമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ അതും കൂടി പറയാൻ പോയാൽ എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ പറയാൻ പോയാല് വീഡിയോ വളരെ വലുതാന്ന് വെച്ച് നിങ്ങൾ അത് തന്നെ കാണുകയില്ല കൂടാതെ ഒന്നും കൂടെ ഒന്ന് നീട്ടിയൊക്കെ പറയാനുള്ള പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം വീഡിയോ തരാം കേട്ടോ ഇനി സ്മൃതി ടീച്ചർ ഇങ്ങനെ ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ഗ്രാമർ പഠിച്ച് നമ്മൾ ഇൻ്റർനാഷണൽ ആകാനല്ല ഗ്രാമർ ഭാഗങ്ങളെ കുറിച്ച് നല്ലൊരു അറിവ് കിട്ടുകയും കൂടെ നമുക്ക് നല്ല മാർക്ക് കിട്ടാനും വേണ്ടിയുള്ള ഗ്രാമർ ആണ് സ്മിതി ടീച്ചർ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രാമർ ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതൊരു ഒന്നാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കണം അപ്പോൾ തന്നെ പകുതി പഠിച്ചതുപോലെയായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടോ ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിച്ചോ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും സ്മിത ടീച്ചറിൻ്റെ ക്ലാസുകളെ പറ്റി പറയണം ടീച്ചർ എന്തായാലും ഇങ്ങനെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ അതൊക്കെ കേട്ടിട്ട് അപ്പോൾ എല്ലാവരോടും മറക്കാതെ പറയണം നിങ്ങൾ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം